Hello friends, Life of Veettamma ilekku ellavarkkum swagatham. Innu namukku oru palpayasam undakkunnathu engane ennu nokkam. Valare pettannu thanne cookeril seriyaakki oru palpayasam aanathu. Ellavarum video avasanam vare kaanuka. Adodoppam thanne subscribe cheyyukayum bell buttonil all press cheyyukayum cheyyuka. Appol ningalkku ente videos ellam valare pettannu labhikkunnathaanu. Payasathinu aavashyamayi eduthirikkunnathu unakkalariyaanu. Njan oru glass unakkalariyaanu eduthirikkunnathu. Namukku oru 3-4 അംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു പായസത്തിന് ഒരു ഗ്ലാസ് അരിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ശർക്കരയിട്ട് പായസം വെക്കുന്നതിനും പാലൊഴിച്ച് പായസം വെക്കുന്നതിനും എല്ലാം ഉണക്കലരി വളരെ നല്ലതാണ്. അത് നമുക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ച് കുറേ തവണ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് പോകുന്നതായിരിക്കും. അല്പസമയം വെള്ളത്തിയിട്ടിട്ട് തേച്ച് നന്നായി കഴുകിയെടുക്കാം. ഇനി ഞാൻ അതേ ഗ്ലാസ്സിന് തന്നെ അരി അളന്നെടുത്ത ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ അരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കുക്കറിലാണ് ഞാൻ പായസം വെച്ചത്. പെട്ടെന്ന് ഒരു 10 മിനിറ്റോടെ നമുക്ക് പായസം റെഡിയായി കിട്ടും. കുക്കറിലേക്ക് ഇട്ടിട്ട് ആ ഒരു ഗ്ലാസ് എടുത്ത് വെച്ച പാൽ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. പിന്നീട് അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു. 2-3 ഗ്ലാസ് വെള്ളം വരെ നിങ്ങൾക്ക് ചേർക്കാം. അതതിൻ്റെ കറക്റ്റ് അളവാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം ചേർത്തു. പിന്നീട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ മധുരമുണ്ടാക്കുന്ന എന്ത് സാധനം മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കിയാലും നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ചേർത്ത് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു. നിങ്ങൾക്ക് ഇത് 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. കാര്യം വെന്ത് കഴിഞ്ഞപ്പോൾ ഒട്ടും വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് വെള്ളം കൂടുതലല്ല. ഒരുപാട് പിന്നീട് നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് പാലും വെള്ളമൊക്കെ ചേർക്കാം. അപ്പോൾ കുക്കർ അടച്ച് നമ്മൾ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആ പായസത്തിനാവശ്യമായിട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ എടുത്തതെല്ലാം ഒരേ അളവ് പാത്രത്തിലാണ്. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഉണക്കലരിയും പാലും പഞ്ചസാരയും എല്ലാം അതേ സെയിം ഗ്ലാസ്സിന് തന്നെയാണ് അളന്നെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരി വെന്തതിന് ശേഷം ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 വിസിലിന് ശേഷം അല്പസമയം അടച്ചു വെച്ചതാണ് നമ്മൾ പാലുൾപ്പെടെ 3/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വെന്തിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പായസത്തിലേക്ക് ചേർക്കാൻ ബാക്കി സാധനങ്ങൾ നോക്കാം. വീണ്ടും 1 ഗ്ലാസ് പാല് അതിൻ്റെ കൂടെ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. പാല് പാൽപ്പായസത്തിന് പാലൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. പാല് കൂടുതൽ ചേർക്കുന്നത് അത്രയും നല്ലത് തന്നെയാണ്. അത് ഞാനിനി നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയാണ്. നമ്മുടെ പായസത്തിൻ്റെ വെന്ത അരിയൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് അതിലേക്ക് തിളപ്പിച്ച പാൽ കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു. ഇതൊക്കെ നമുക്ക് പായസത്തിൻ്റെ ലൂസ് നോക്കിയിട്ട് എത്ര ചേർക്കണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ആ സെയിം ഗ്ലാസ്സിന് തന്നെ ബാക്കി 1/2 ഗ്ലാസ് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ആദ്യം കുക്കറിലിട്ടപ്പോഴും 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ 1 ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരി 1 ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നീട് കുറച്ചായിട്ട് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പായസത്തിന് മധുരമോ പാലോ ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലോ, രീതിയിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് പാകത്തിന് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത്ര എളുപ്പത്തിൽ തന്നെ നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കാമെന്നാണ്. വളരെ രുചികരമാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒട്ടും ജോലി കൂടുതലില്ലാതെ പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.